ഏറെ ചോള സംഘർഷത്തോളം, അതായത് 998 മുതൽ 1102 വരെ നടന്ന ഒരു ചേര ചോള സംഘർഷങ്ങളെ തുടർന്ന് മഹോദയപുരം കേന്ദ്രീകരിച്ചുള്ള രണ്ടാം ചേര സാമ്രാജ്യം അവസാനിക്കുകയും അതിന്റെ കീഴിലുണ്ടായിരുന്ന സാമന്തന്മാരായിരുന്ന ഭരണാധികാരി നാട്ടുരാജാക്കന്മാര് പൂർണ്ണമായിട്ടും സ്വതന്ത്രരാകുകയും അവർ തങ്ങളുടേതായ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് സൈന്യങ്ങളില്ലായിരുന്നു. അപ്പൊ അവർക്ക് ഈ ചേര ഭരണത്തിന് കീഴിൽ അവർക്ക് സൈന്യത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് സൈന്യത്തിന്റെ ഒരു ആവശ്യം വന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആശ്രയിക്കേണ്ടിയിരുന്നത് അതുവരെ ഇവിടെ ഉണ്ടായിരുന്ന കളരിത്തറകളെയും കളരിപ്പണിക്കന്മാരെയും അവരുടെ കീഴിൽ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നായർ സൈന്യത്തെയാണ്, അല്ലെങ്കിൽ നായർ സേനാനികളിൽ നിന്നാണ് അവർക്ക് ഈ പറയുന്ന നാട്ടുരാജാക്കന്മാർക്ക് സുഹൃത്തുക്കൾ ആശ്രയിക്കുന്നത്. അപ്പൊ തങ്ങളുടെ നാട്ടുരാജാക്കന്മാർക്ക്, തങ്ങൾ വസിക്കുന്ന നാട്ടു രാജ്യങ്ങളുടെ രാജാക്കന്മാർക്ക് സൈനികമായ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നസ്രാണ്. കാരണം അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്നത് പോരാളികളും അവരുടെ നേതാവായ അവരെ സൃഷ്ടിച്ച് വാർത്തെടുത്ത് രാജാവിന് കൊടുക്കുന്ന കളരിപ്പണിക്കന്മാരുമായിരുന്നു. ഇതൊക്കെ ജൊർണാദ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ആ മേഖലയിലേക്ക് നസ്രാണികള് ഇറങ്ങുന്നു. കാരണം തങ്ങൾ അധിവസിക്കുന്ന നാട്ടുരാജ്യത്തോട്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രാദേശിക ദേശീയതയോട് എക്കാലത്തും അചഞ്ചലമായ കൂറ് പുലർത്തിയവരായിരുന്നു മാത്രമാസ്. അതുകൊണ്ടാണ് വർത്താന പുസ്തകത്തില് കരിയാറ്റിക്ക് ഭരിക്കാൻ അറിയില്ലെന്ന് സായിപ്പ് പറയുമ്പോൾ പാറയമംഗലച്ചൻ ഉടനെ പോകുന്നത് തിരുവിതാംകൂറിലേക്കാണ്. ഞങ്ങളുടെ ധർമ്മരാജാവിന് ഭരിക്കാൻ അറിയില്ലെന്ന് പറയുന്ന പോലെയാണ് കരിയാറ്റിക്ക് ഭരിക്കാൻ അറിയുന്നത്. അപ്പൊ ഉടനെ അത്രമാത്രം ഒരു തങ്ങൾ താമസിക്കുന്ന ഒരു നാടിനോടുള്ള ഒരു ദേശീയ ബോധം, തങ്ങളുടെ പ്രാദേശിക ദേശീയ ബോധം അത്രമാത്രം അത്രമാത്രം ഉള്ളിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് മാത്രം സ്ഥാനികളുണ്ടായിരുന്നു. ഈ സായിപ്പിനെ അദ്ദേഹം തനിക്ക് കുറ്റപ്പെടുത്താവുന്നതിന്റെ പരമാവധി പാതിരിമാരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു വാക്കുപോലും തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും തിരുവിതാംകൂറിനെ കുറ്റപ്പെടുത്തി അദ്ദേഹം സംസാരിക്കില്ല എന്ന് മാത്രമല്ല, ധർമ്മരാജാവിന്റെ കാർത്തിക തിരുനാളിന്റെ ഭരണവൈഭവത്തെ തനിക്ക് പുകഴ്ത്താവുന്നതിന്റെ പരമാവധി അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു ആ സമൂഹത്തിലെ ഒരാൾ എഴുതിയ വർത്താന പുസ്തകത്തിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കൂ. വേറെ കണ്ടെന്ന് വരാം. പക്ഷെ ഈ സമൂഹത്തിന്റെ ഒരു പിന്നീട് തലവനായി മാറിയ ഒരാൾ തന്റെ ഹൃദയത്തിൽ നിന്ന് എഴുതി വെച്ച അത്രമൊരു തങ്ങൾ പാർത്തിരുന്ന ഒരു നാട്ടുരാജ്യത്തോട്, അല്ലെങ്കിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ പാർക്കുമ്പോഴും ഓരോ നാട്ടുരാജ്യങ്ങളോടും ഏറ്റവും അധികം കൂറും മാർത്തോമ സൈനികൾ കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടുരാജാക്കന്മാർക്ക് സൈന്യത്തെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ മാർത്തോമ സ്രാണികളും കച്ചവടത്തിൽ നിന്നും ഈ സൈനിക മേഖലയിലേക്ക് അല്ലെങ്കിൽ കളരികളിലേക്ക് നീങ്ങുന്നത്. അപ്പം ഉദയംപേരൂരിന്റെ കാരണങ്ങൾ പരിശോധിക്കുന്നു. അവിടെ നമ്മൾ നമുക്ക് മനസ്സിലാക്കാം നസ്രാണി കത്തനാർമാർ വരെ സൈന്യസേവനം നടത്തിയിരുന്നുണ്ട്. 8 വയസ്സ് മുതല് നസ്രാണി കളരികളിലേക്ക് ഇറങ്ങുകയാണ്. ആയോധന കളരികളിൽ വിദ്യാഭ്യാസം നടത്തുന്നു. 20-ാമത്തെ വയസ്സെത്തുമ്പോൾ നലം തികഞ്ഞ ഒരു യോദ്ധാവായിട്ട് മാറിയിരിക്കുന്നു. പള്ളിയിൽ പോകുമ്പോൾ പോലും ആയുധം കൂടെ ഉണ്ടായിരിക്കും. നസ്രാണി തലവൻ, അതായത് നസ്രാണികളുടെ കളരിയുടെ തലവൻ, കളരിത്തലവനെ വിളിക്കുന്ന കളരിപ്പണിക്കർ എന്നാണ്. അപ്പൊ പണിക്കര് നസ്രാണി സമൂഹത്തിലും സമൂഹത്തിന് വെളിയിലും ഏറെ ആദരിക്കപ്പെടുന്നു. ഇത് ജർണാദൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന ആള് പണിക്കരാണ്. നസ്രാണി പണിക്കര് നസ്രാണി സമൂഹത്തിൽ മാത്രമല്ല സമൂഹത്തിന് വെളിയിലുള്ള സമൂഹത്തിലും അതുപോലെ തന്നെ രാജാവിന്റെ ഭക്തരും. കാരണം അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഒരു യുദ്ധം വരുമ്പോൾ, ഒരു എമർജൻസി വരുമ്പോൾ സൈന്യത്തെ സംഘടിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ കളരിപ്പണിക്കര് സമൂഹത്തിൽ ഏറെ ആദരിക്കുന്നു. അപ്പൊ മിക്ക നാട്ടുരാജാക്കന്മാർക്കും സ്വന്തമായിട്ട് നസ്രാണി സേനയുണ്ടായിരുന്നു. 1500-കളുടെ ആരംഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മാർ യാക്കോബ് മെക്രാന് 25,000 നസ്രാണി യോദ്ധാക്കൾ തന്റെ കീഴിൽ ഉണ്ടെന്ന പോർച്ചുഗൽ രാജാവിന് യുദ്ധത്തിൽ വ്യക്തമാക്കി. 1546 വടക്കൻകൂർ രാജാവ് പോർച്ചുഗീസുകാരും ഓട്ടോമൻ തുർക്കികളുമായിട്ട് ദിയു പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ യുദ്ധത്തില് ഗുജറാത്തിലേക്ക് 2,000 നസ്രാണി സേനാനികളെ അയച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചി രാജാവിന് 25,000 പേരുടെ ഒരു നസ്രാണി സേനയുണ്ട്. ശ്രീലങ്ക പിടിച്ചെടുക്കുവാൻ വേണ്ടി പോർച്ചുഗീസുകാർക്ക് 3,000 പേരടങ്ങുന്ന ഒരു നസ്രാണി സേനയെ നസ്രാണി സൈന്യത്തെ അയച്ചു കൊടുക്കാമെന്ന് കൊച്ചി രാജാവും വാഗ്ദാനം ചെയ്യുന്നു. 1550-കളില് പോർച്ചുഗീസുകാര് യോസേ മെത്രാനെ, ഇവിടെ വന്ന യോഹന്നാൻ സുലാക്കയുടെ സഹോദരൻ യോസേ മെത്രാനെ പിടിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ
രണ്ടായിരത്തോളം നസ്രാണി ചാവേറുകൾ അദ്ദേഹത്തിന് സംരക്ഷണം ചെയ്തു, അദ്ദേഹത്തെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ അക്കാലത്ത് പോർച്ചുഗീസുകാരുടെ സാമന്തനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വടക്കൻകൂർ രാജ്യത്തിൽ മാർ അബ്രഹാം പോർച്ചുഗീസുകാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയപ്പോൾ നസ്രാണി ചാവേർ യോദ്ധാക്കൾ, ചാവേറുകളായ നസ്രാണി യോദ്ധാക്കൾ അദ്ദേഹത്തിന് സംരക്ഷണം തീർത്തു. അദ്ദേഹത്തെ സുരക്ഷിതമായ തെക്കുംകൂറിൽ അതിന്റെ ആസ്ഥാനമായ കോട്ടയത്ത് ചെന്ന് പാർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രമാത്രം സജീവമായ നസ്രാണി യോദ്ധാക്കളുണ്ട്. അതുപോലെ തന്നെ മെനസിസിനെ കാണാൻ പോകുമ്പോൾ അർക്കതയാക്കുവാനോടൊപ്പം രണ്ട് കളരി പണിക്കന്മാരും 3000 യോദ്ധാക്കളുമായിട്ടാണ് മെനസിസിനെ കാണുന്നത്. അപ്പം ഇത്രയും ഒരു വലിയ സേന, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സൈനികമായിട്ട് നസ്രാണിക്ക് തളർന്നു. തിരുവിതാംകൂർ രൂപം കൊണ്ട ശേഷമാണെങ്കിൽ ധർമ്മരാജാവിന്റെ കാലത്ത് കാട്ടുപെരുമാളിന്റെ സൈന്യത്തിൽ ഒരു നസ്രാണി ഡിവിഷൻ ഉണ്ടായിരുന്നു. നസ്രാണി ഒരു സൈനിക ഡിവിഷൻ ഉണ്ടായതായിട്ട് നമുക്ക് രേഖകളുണ്ട്. തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ആധുനികമാണ്. ഇനി വൈദ്യം, കളരിയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായിരുന്നു വൈദ്യം. നസ്രാണി, നസ്രാണികൾ അല്ലെങ്കിൽ നസ്രാണി പ്രമുഖർ ഇങ്ങനെയെല്ലാം പറയുന്നത് നസ്രാണികൾ ഉന്നത ഭൗതിക നിലവാരമുള്ളവരായിരുന്നു. മാതാ പറയുന്നു അവർക്ക് ചികിത്സയ്ക്ക് വൈദ്യന്മാരെ ആവശ്യമില്ലെന്നും മിക്കവാറും രോഗങ്ങൾ പച്ചമരുന്ന് ഉപയോഗിച്ച് അവർ തന്നെ സുഖപ്പെടുത്തുകയാണെന്നും ജൊർണാദ 1599 എഴുതപ്പെട്ട ജൊർണാദ പറയുന്നുണ്ട്. ഈ അൽപാഹാരികളായ ഈ നോമ്പും ഉപവാസവും ഒക്കെ തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുന്ന നസ്രാണികള് ഉയർന്ന ആരോഗ്യ നിലവാരമുള്ളവരാണെന്നും അവർക്ക് ഉയർന്ന ആയുർദൈർഘ്യമാണെന്നും ജൊർണാദ പറയുക മാത്രമല്ല അതിൽ വിസ്മയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സായിപ്പ് രാവുകളില്ലാതെ തിന്നുകൂട്ടി മാംസം വർദ്ധിപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഉപവാസം എടുത്ത നസ്രാണി അതിനേക്കാൾ കൂടുതൽ ആരോഗ്യവാന്മാരായിരുന്നു. അതുപോലെ തന്നെ 1500 പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഇന്ത്യക്കാരനായ മാർ യൂസഫ് ഖത്നാറുടെ യാത്രാവർണ്ണം കണ്ടെത്തുക. അതിൽ ഇപ്രകാരം പറയുന്നു, ഒരു പല്ലുപോലും നഷ്ടപ്പെടാതെ 100 കൂടുതൽ ജീവിക്കുന്ന ആളുകൾ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ ഉണ്ട്. അത് സാധാരണമായിട്ടുണ്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വായിൽ എത്ര വെപ്പുകളുണ്ടെന്ന് എണ്ണി നോക്കാൻ പറ്റാത്ത തരം വെക്കും. അപ്പം അപ്പോഴാണ് 100 പ്രായമുള്ള ആളുകൾക്ക് ഒരു പല്ല് പോലും നഷ്ടപ്പെടാത്ത അങ്ങനത്തെ ആളുകളുണ്ടെന്ന് 1500 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം പറയുന്നത്. അതായത് നസ്രാണികളുടെ ഒരു ജീവിതശൈലിയുടെ ഒരു പ്രാധാന്യം ഈ നോമ്പും ഉപവാസവും മിതാഹാരവും എല്ലാം സൃഷ്ടിച്ച ഒരു ആധ്യാത്മിക ജീവിതശൈലിയുടെ പ്രതിഫലനമാണ് അവരുടെ ആരോഗ്യത്തിലും ഉയർന്ന ആയുർദൈർഘ്യത്തിലും കാണുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല എല്ലാ സമൂഹത്തിനും നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെടാൻ കാരണം ആ ഒരു ജീവിതശൈലി നഷ്ടപ്പെട്ടു. അപ്പം ഈ സായിപ്പ് 3 നേരവും 4 നേരവും 3 മിനിറ്റം തിന്നുന്ന സായിപ്പ്, ഈ ഭക്ഷണം കഴിക്കാത്ത ഉപവാസം എടുക്കുന്ന മാർത്തോമാ നസ്രാണികളുടെ ആരോഗ്യത്തെ പറ്റി അന്ന് അത്ഭുതം കൂടി. പക്ഷെ ഇന്ന് അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് നമ്മളും അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ 100 പൊക്കത്തിൽ ഒരു പല്ല് പോലും നഷ്ടപ്പെടാത്ത ആളുകൾ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 1500 ഈ ജോസഫ് ദീൻ്റെ ട്രാവലോഗ് മാത്രമല്ല ഈ ജൊർണാദായും ഇക്കാര്യം പറയുന്നു. അതിലധികം ആളുകൾ ഒരേ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതൊരു സാധാരണ കാര്യമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും.